If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Hi friends, now we have a video for today. It's a video for today. We have a RD350 here. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ അടിപൊളി കളറാണ് ഇതിൻ്റെ. ലംബോർഗിനിയുടെ കാറ്റലോഗിൽ നിന്ന് എടുത്ത കളറാണ്. അപ്പോൾ ഈ സാധനം ക്യാമറയിൽ കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഒന്ന് ഫ്ലാഷ് അടിച്ചു നോക്കാം. നിങ്ങൾക്ക് ആ ഗ്ലിറ്റർ കാണാം, പേൾ എഫക്റ്റ്. പക്ഷേ ഇതിന് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ടാങ്ക്, ടാങ്കിൻ്റെ സൈഡ് കണ്ടോ. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വളരെ വിഷമം വരുന്നത്. അതായത് നമ്മളുടെ ഈ പറയുന്ന പോലെ നെഞ്ചലിഞ്ഞു പോകുന്ന സംഭവങ്ങളാണിത്. അപ്പോൾ ഇത് ഒരു വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ വണ്ടി വന്നത് അതുകൊണ്ടല്ല, അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി മര്യാദയ്ക്ക് രണ്ട് സിലിണ്ടേഴ്സും ഫയർ ചെയ്യുന്നില്ല. അപ്പം ഇതെന്ന് പറയുന്ന ഒരു TCI റീപ്ലേസ്മെൻറ്റ് കിറ്റാണ്. അതായത് RD ലാസ്റ്റ് ഇറങ്ങിയ മോഡൽസിൽ ഒരു പോയിൻ്റ് റീപ്ലേസ്മെൻറ്റ് കിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കിറ്റിൻ്റെ പാർട്ടാണിത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം ഇപ്പുറത്തുണ്ട്. അപ്പോൾ അതിനെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കേബിള് അകത്തുനിന്ന് വെച്ച് വലിഞ്ഞ് പൊട്ടിയിട്ട് സ്പാർക്ക് എന്ന് പറയുന്നത് ഇൻ്റർമീറ്റൻ്റ്ലി അത് ടച്ച് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയായപ്പം ഈ വണ്ടി ഏകദേശം ഒരു സിലിണ്ടറിലാണ് ഇങ്ങനെ ഓടിയെത്തിയത്. അത് ഒന്നെന്ന് പറയുന്ന ഒരു നല്ലൊരു കാഴ്ചയല്ല. വഴി കൂടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു RD350 ഇങ്ങനെ ഓടിപ്പോകുന്ന കാണുമ്പോൾ നമുക്ക് വിഷമവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഇഗ്നിഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം നോക്കിയപ്പോൾ കാർബറേറ്റർ റൈറ്റ് സൈഡ് പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയിൽ നിന്നുള്ള കാർബറേറ്റർ സെറ്റ് എടുത്ത് ഇതിനകത്തോട്ട് വെച്ചു. അപ്പോൾ ഒരു കഷ്ടിയൊരു ഒരു 30 സെക്കൻഡ് ഇത് മര്യാദയ്ക്ക് രണ്ട് സിലിണ്ടേഴ്സും കൂടെ ഫയർ ചെയ്ത് കേൾക്കാൻ അത്യാവശ്യം നല്ല രസമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പം അതിൻ്റെ ആ പറഞ്ഞ പ്രശ്നം വീണ്ടും വന്ന് ഇവിടെ നിന്ന് സ്പാർക്ക് ജമ്പ് ചെയ്ത് തുടങ്ങി. അതായത് ആ ഒരു നമ്മൾ ഞാനിവിടെ വീട്ടിൽ വെച്ച് ഒരു ചെറിയൊരു സെറ്റപ്പിൽ അത് ഒന്ന് ശരിയാക്കാൻ നോക്കിയതാണ്. അപ്പോൾ അത് ശരിയായില്ല. അപ്പം അങ്ങനെ ഈ ഒരു വണ്ടി ഇപ്പം ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇന്നലെ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ കുറച്ച് ഫോൾട്സൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് ഇത് ഒരു അത്യാവശ്യം ഒരു കുറച്ച് രീതിയിൽ പൊളിച്ച് എല്ലാം ഇളക്കിയിട്ട് ഇതിനകത്തും കൂടെ പണി പാരലലി തുടങ്ങാനായിരുന്നു. പക്ഷേ രണ്ട് RD ഒരുമിച്ച് പണിയുന്നതെന്ന് പറയുന്ന ഒരു മണ്ടത്തരമായ ഒരു തീരുമാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ കുറേ സാധനങ്ങൾ അതിലും അതിലെ കുറേ സാധനങ്ങൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയിലെ സാധനങ്ങൾ ഇതിനകത്ത് വന്നാൽ എനിക്ക് വലിയ വിഷമമില്ല. പക്ഷേ എന്തായാലും അത് ഒരു ശരിയായ പരിപാടിയല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഓരോ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ വില കൂടിയ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഈ ഇപ്പോൾ കിടക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് അല്ല, ഇതിനകത്ത് മറ്റേ സ്റ്റാൻലിയുടെ ഒറിജിനൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കുറേ സാധനങ്ങൾ ഒറിജിനാലിറ്റി കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. അത് റബ്ബർ ബുഷസ് അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ. അപ്പം ഞാൻ എന്തായാലും ആ ഒരു സാധനം കളയുന്നില്ല. ഇതിനകത്ത് ഇതേ രീതിയിൽ ഇതിനെ വെക്കാനാണ് പ്ലാൻ. അപ്പം കൂട്ടത്തി മറ്റേ ഇതിന് വേണ്ടി ഒരു ബാക്ക് മഡ്ഗാർഡ് വേണമായിരുന്നു. ഇത് കണ്ട ഇപ്പം ഇത് ആക്ച്വലി മറ്റേ രാജ്ദൂത് 175 XLT എന്ന് പറയുന്നൊരു മോഡലുണ്ട്. അപ്പം അതിൻ്റെ മഡ്ഗാർഡാണ്. അതും ഇത് ഏകദേശം സെയിമാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഈ ഒരു എക്സ്ട്രാ മഡ്ഗാർഡ് ഉണ്ടായിരുന്നു. ഇത്രയല്ല, പുള്ളിയുടെ ഒറിജിനൽ മഡ്ഗാർഡ് നല്ല കണ്ടീഷനിലാണ്. വലിയ തിക്നെസ് ഒന്നും കുഴപ്പമില്ല, നല്ല സോളിഡ് ഫീലാണ്. അപ്പോൾ അത് കാരണം എനിക്കിപ്പോൾ വെറുതെ ഇത് വീണ്ടും പ്ലേറ്റ് ചെയ്ത് പൈസ കളയുന്നില്ല. അതിന് പകരം ഞാൻ അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്.
അപ്പം എന്തായാലും വണ്ടിക്കകത്ത് വേറൊന്നുമില്ല, നിങ്ങൾക്ക് കാണുന്ന പോലെ എല്ലാം പൊളിച്ചിട്ടേക്കാണ്. ഇതിൻ്റെ എൻജിൻ ഞാൻ മറ്റേ പുള്ളിയുടെ കയ്യിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സിറ്റി പോകുന്നത് അത്ര എളുപ്പമല്ല, പുള്ളി സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റഡ് ഫിക്സ് ചെയ്ത് പുള്ളി അത് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ വേറൊരു പ്ലാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഇഗ്നിഷൻ സിസ്റ്റം മാറ്റി, വയറിംഗ് ഫുൾ മാറ്റി ഇത് സി ഡി ഐ ആക്കാനാണ് പ്ലാൻ. കാരണം ഈ ടി സി ഐ ഇഗ്നിഷൻ എന്ന് പറയുന്നത് ഇത് ബാറ്ററിയുടെ പുറത്താണ് ഓടുന്നത്, പഴയ പോയിൻ്റ് റീപ്ലേസ്മെൻറ്റ് കിറ്റാണ്. അപ്പോൾ ബാറ്ററി വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം വർക്ക് ചെയ്യത്തില്ല. അപ്പം അതൊരു വലിയൊരു ഏണിയാണ് ഈ സിസ്റ്റത്തിൻ്റെ. അപ്പം എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു കിറ്റ് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ അത് ഇതുവരെ നമ്മൾ തീരുമാനിച്ചില്ല ഏതിൻ്റെ കിറ്റ് വാങ്ങണമെന്ന്. അപ്പോൾ അത് കുറച്ച് പ്ലാൻസ് ഉണ്ട്, അത് നമ്മളിനി വരുന്ന വീഡിയോസിൽ റിവീൽ ചെയ്യും. അപ്പോൾ ഇൻ ദ മീൻ ടൈം, അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മഡ്ഗാർഡ് ഇളക്കിയിട്ട് ആ മഡ്ഗാർഡ് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാനാണ്. വേറെ ഒന്നുമില്ല, ഒന്ന് പറയുന്ന കടി, രണ്ടാമതെന്ന് പറയുന്നത് ആക്രാന്തയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ ഇത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇവിടെ ഒരു 10 ബോൾട്ടുണ്ട്, പിന്നെ ഇവിടെ രണ്ട് സ്ഥലത്തും 12 രണ്ട് ബോൾട്ടുണ്ട്. അപ്പോൾ അത്രയും അഴിച്ച് കഴിയുമ്പോൾ തന്നെ ഈ മഡ്ഗാർഡിങ് ഒരുവിധം ഊരി വരും. പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇളക്കി വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്ലാൻ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, അവിടെ ഒരു ട്രൈപോഡ് ഉണ്ട്, ഞാൻ അതെടുത്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് കാണാം. അപ്പം ഇന്ന് പകൽ ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ പുള്ളി ഈ പറയുന്ന വീഡിയോസിനകത്ത് എത്ര കംഫർട്ടബിൾ ആവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം യൂട്യൂബിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത് പുള്ളിയുടെ ഒരു പ്രൈവസീനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ച് വെരിഫൈ ചെയ്തിട്ട് പുള്ളി ഓക്കെ ആണെങ്കിൽ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുള്ളി ഓക്കെയാണ്, പുള്ളിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പണി സെറ്റായില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഇതിൻ്റെ പണി സെറ്റാവുന്ന രീതിയിൽ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഈ പറയുന്ന പോലെ ഫ്രീ ആയിട്ട് കുറച്ച് ടൈം കിട്ടുമ്പോഴാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ഓരോ ഐഡിയാസ് ചിന്തിക്കുമ്പോഴാണ് ചില ഫാബ്രിക്കേഷനും എൻജിനീയറിംഗ് ഐഡിയാസൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഇപ്പോൾ തലയിൽ കത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഇതിന് ഇഗ്നൈറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഇഗ്നൈറ്റർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അത് വർക്ക് ചെയ്താൽ നല്ലതാണ്, വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഇഗ്നിഷൻ സിസ്റ്റം റീപ്ലേസ് ചെയ്യാൻ പോകണം. ഇത് ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഒരു 3 മുമ്പെയാണ് ഇത് ഫുൾ റീപെയിൻ്റ് ചെയ്തത്. ഇതൊക്കെ പൗഡർ കോട്ടിംഗ് ആണ്. അപ്പോൾ അത് ചെറുതായിട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട്. അതാണ് പുള്ളിക്ക് ഒരു വലിയ വിഷമം. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനെ പെയിൻറ് ചെയ്യും. അടുത്ത മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ മഡ്ഗാർഡ് ചേഞ്ച് ചെയ്തിട്ട് അത് കഴിഞ്ഞ് മഴ തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം.
വളരെ ചെറിയ ചെറിയ സാധനം എങ്ങനെയാണ് വലിയ ഡിഫറൻസ് കൊണ്ടുവരുന്നതെന്നുള്ള എൻ്റെ തെളിവാണിത്. ഇപ്പം കണ്ടില്ലേ ആ ഒരു ബാക്കിലെ മഡ്ഗാർഡ് മാറ്റിയപ്പോൾ തന്നെ ആ ലുക്ക് കംപ്ലീറ്റ്ലി മാറി. എന്നുവെച്ചാൽ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടണം. ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഇങ്ങോട്ട് അടുപ്പിക്കാം. അങ്ങനെയാകുമ്പോൾ ഇവിടെയും അപ്പുറത്തും ഒരു ബോൾട്ടും കൂടെ ഇടാം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പം തൽക്കാലം ഇത് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് ഫിക്സ് ചെയ്തു, സംഭവം അടിപൊളി. ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഇതാണ്, ഒരു സാധനം മാത്രം ഷൈനി ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ബാക്കി അഴുക്ക് സാധനങ്ങളൊക്കെ എടുത്തതാണ്. ഇപ്പോൾ ഇത് പിന്നെ ഇത് ഇൻഡിക്കേറ്റേഴ്സ് എന്തായാലും പുതിയതുണ്ട്. അപ്പോൾ എന്തായാലും മിക്കവാറും ഇത് ഒരു പ്ലേറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ നിഗമനം. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.